അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ബാവസുരേഷിനെ കുറിച്ച് എഴുതിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് ബാവസുരേഷിന് പാമ്പിനെ പിടിക്കാൻ അറിയില്ല പാമ്പിനെ എങ്ങനെയെങ്കിലും പിടിക്കലല്ല പാമ്പ് പിടുത്തം പിടിക്കുന്നയാളും കാണുന്നയാളും സുരക്ഷിതരായി പിടിക്കുമ്പോഴാണ് ഒരാൾക്ക് ആ പണി അറിയാം എന്ന് നാം പറയുക എന്ന് തുടങ്ങുന്നതായിരുന്നു പോസ്റ്റ് കുറിച്ചിയിൽ വീട്ടുവളപ്പിൽ കൂട്ടിയിട്ടിരുന്ന കരിങ്കല്ലുകൾക്കിടയിൽ നിന്ന് പിടികൂടിയ മൂർക്കൻ പാമ്പിനെ ചാക്കിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് തിങ്കളാഴ്ച സുരേഷിന്റെ വലതുകാലിന്റെ തുടയിൽ പാമ്പ് കടിയേൽക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബാബ സുരേഷിന്റെ സ്ഥിതി ഗുരുതര നിലയിൽ തുടരുന്ന സമയത്ത് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായി തുടരുന്നത് വനം വകുപ്പിന്റെ നിയന്ത്രണങ്ങളും സർപ്പ ഒക്കെ വരുന്നതിനു മുമ്പ് പാമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ മലയാളികളിൽ നിന്ന് അകറ്റാൻ സ്വന്തം ജീവിതം പണയം വെച്ച ആളാണ് ബാബ സുരേഷ് പാമ്പു പിടുത്തത്തിന്റെ തുടക്കകാലത്ത് പാമ്പിനെ കയ്യിൽ പിടിച്ച് ഷോ നടത്താൻ ബാബു സുനീഷ് തുനിഞ്ഞിരുന്നു അത് ശരിയാണ് അത് പാമ്പിനെ കാണാൻ തടിച്ചു കൂടുന്നവർ നിർബന്ധിക്കുമ്പോഴാണ് പലപ്പോഴും പാമ്പുകളെ കയ്യിൽ പിടിച്ച് കാണിച്ചു കൊടുത്തിരുന്നത് എന്നത് ശ്രദ്ധിക്കുക മലയാളികൾക്ക് പാമ്പിനെ കുറിച്ചുണ്ടായിരുന്ന പല സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റിക്കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോ വാവ അങ്ങനെയുള്ള പ്രദർശനങ്ങൾ നടത്താറില്ല കോട്ടയത്ത് പാമ്പുകടിയേൽക്കുന്നതിന് മുമ്പ് അത്തരം ഒരു ഷോ ഉണ്ടായിരുന്നതായും ഒരു വിവരവുമില്ല പാമ്പിനെ കാണാൻ തടിച്ചു കൂടുന്നവർ സ്വാഭാവികമായും മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തും അത്തരത്തിൽ പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതായത് ആ പാമ്പ് കടിയേറ്റ വീഡിയോ മൂന്ന് തവണയോളം പാമ്പിനെ ചാക്കിൽ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെടുന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ് പിന്നാലെയാണ് പാമ്പിനെ ചാക്കിൽ കയറ്റാനുള്ള ശ്രമത്തിനിടെ അപ്രതീക്ഷിതമായി കടി സുരേഷിന്റെ വലത് കാലിൽ ഏൽക്കുന്നത് പലപ്പോഴും പാമ്പിനെ പിടികൂടുമ്പോൾ തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് മാറി നിൽക്കാനാണ് വാവ സുരേഷ് പറയാറ് അനക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണിത് കാരണം കേൾവി ശക്തി ഇല്ലാത്ത പാമ്പുകൾക്ക് മുന്നിലുള്ള അനക്കം മാത്രമാണ് അവ കാണുന്നത് അത്ര അതിന്റെ ശ്രദ്ധ മാറുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി കടി കിട്ടിയേക്കാം മുന്നൂറിലേറെ തവണ വാവയ്ക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് വാവയ്ക്ക് അണലിയുടെ കടിയേൽക്കുന്നത് പതിനൊന്നാം വയസ്സിൽ പാമ്പുകളുമായി സമ്പർക്കം തുടങ്ങിയ ആളാണ് വാവ സുരേഷ് കേരളത്തെ ഞെട്ടിച്ച കേസിൽ പോലീസിനും പ്രോസിക്യൂഷനും തുണയായതും വാവ സുരേഷിന്റെ അനുഭവ പരിചയം തന്നെയായിരുന്നു പാമ്പിന്റെ സ്വാഭാവികമായ കടി ഇത്ര ആഴത്തിൽ ശരീരത്തിൽ പതിക്കില്ലെന്ന സംശയം പ്രകടിപ്പിച്ചത് വാവ സുരേഷായിരുന്നു വാവയെ വെറും ഷോ മേക്കർ എന്ന് തരം താഴ്ത്തരുത് ഒരു വിളിക്കപ്പുറം ഏതു പാതിരാത്രിയിലും ഓടിയെത്തുന്ന ആളാണ് വാവ സുരേഷ് അതും പ്രതിഫലമൊന്നും വാങ്ങാതെ അങ്ങനെ പാമ്പിനെയും കൊണ്ട് തിരിച്ചു പോകും ഈ വേളയിൽ വാപസുരേഷ് ഇത്രയും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം